ഹലോ ഫ്രണ്ട്സ്, എംഎംഒ കോളേജിൽ നടത്തുന്ന വോയിസ് ഓഫ് എയ്ഡ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് മൊയ്തീൻ. ഞാൻ ബി എ ഹിസ്റ്ററി തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ റൈസിംഗ് സൂയിസൈഡ് റേറ്റ് ഓഫ് ടീനേജേഴ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 20 വർഷത്തെ ആത്മഹത്യാ നിരക്കുകളിൽ ടീനേജേഴ്സിൻ്റെ അളവ് വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത്? അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ അവ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ ചർച്ചകളും നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. സൈക്കോളജിക്കൽ പറയുന്നത് എന്ന് വെച്ചാൽ, മാനസിക രോഗങ്ങളും മാനസിക ആരോഗ്യമില്ലായ്മയുമാണ് ഓരോ വ്യക്തിയെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നതാണ്. വിഷാദ രോഗവും അനുബന്ധ രോഗങ്ങളുമാണെങ്കിൽ മാനസിക രോഗങ്ങളായി നമ്മൾ കണക്കാക്കുന്നത്. പ്രതിസന്ധികളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷനുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് മാനസിക ആരോഗ്യമില്ലായ്മ എന്ന് നാം കണക്കാക്കുന്നത്. പ്രധാനമായും ബാഡ് ഹാബിറ്റുകളും അതുപോലെ രക്ഷിതാക്കളിൽ നിന്നുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും അതുപോലെ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗവുമാണ് പ്രധാനമായും മാനസിക രോഗങ്ങളിലേക്കും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്കും യുവതലമുറയെ നയിക്കുന്നത്. ഫിസിക്കൽ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. അതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ട മെന്റൽ ഹെൽത്തിന് യാതൊരു വിധ വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻകാലങ്ങളിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഇല്ലാതിരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുന്നതിനും ഉപകാരപ്രദമായിരുന്ന ബന്ധങ്ങളുടെ തകർച്ചയും അതുപോലെ പരസ്പര സംസാരങ്ങൾ കുറവും ഇന്നത്തെ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആത്മഹത്യകളുടെ നിരക്ക് എങ്ങനെ കുറക്കാം എന്ന പഠനത്തിൽ പരസ്പര സംസാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്റെ വാക്കുകൾ, തന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ളവർക്ക് നമ്മുടെ സമയം നൽകുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ചിലപ്പോൾ അവർ ചെറിയ കാര്യമായേക്കാം, നാം വലിയ കാര്യമായി വിചാരിക്കുന്നത് അവർക്ക് പക്ഷേ ചെറിയ കാര്യമായേക്കാം. നമ്മുടെ ചെറിയ കാര്യം അവർക്ക് വലിയ പ്രശ്നങ്ങളായേക്കാം. പക്ഷേ അവയെ അവോയ്ഡ് ചെയ്യാതെ, അവരെ കളിയാക്കാതെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജികളുടെ അടുത്തേക്ക് അവിടെ നയിക്കുക. ഇത്തരത്തിലാണ് നമുക്ക് ആത്മഹത്യാ നിരക്കുകളുടെ അളവ് കുറക്കാൻ സാധിക്കുക. ചില ആളുകൾ ഇത്തരത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയില്ല. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സാമൂഹിക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും സംസാരം കുറയുകയും ചെയ്യുന്ന ആളുകളെ കാണുകയാണെങ്കിൽ അവരോട് കൂടുതൽ അടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ സംസാരം അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധ്യമാകും. ആത്മഹത്യയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിലും ഇതൊരു വലിയ കാരണമായി മാറും. ഇനി ഞാൻ പറയുന്നത്, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രശ്നങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും കടന്നു പോകുന്നവരോടാണ്. പരാജയങ്ങളും പ്രതിസന്ധികളും ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകും. ലോകത്ത് നമുക്ക് ചുറ്റും തന്നെ അതിനുള്ള പരിഹാരങ്ങളുണ്ട്. അത് മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുകയും അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. പരസ്പരം സംസാരത്തിലൂടെ തന്നെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. മറ്റ് പ്രശ്നങ്ങളെ സയന്റിഫിക് പ്രവർത്തനങ്ങളിലൂടെ, സയന്റിഫിക് ചികിത്സയിലൂടെയെല്ലാം നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ പ്രശ്നങ്ങളും പരാജയങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്താതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ സങ്കടപ്പെടാതെ മറ്റൊരവസരത്തിനായി കാത്തു നിൽക്കുക. താങ്ക് യു വെരി മച്ച്.